ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഈ കുളവ. ഈ കുളവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കുളത്തിനകത്ത് എന്നാ ഉള്ളതെന്ന് കണ്ടോ, നോക്കി നിറച്ച് താമരയാണ്. ഈ കുളം സ്ഥിതി ചെയ്യുന്നത് താമരക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ കുളമുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ മിക്കവാറും ഈ സ്ഥലത്തിന് താമരക്കുളം എന്ന് പേര് വന്നേ. ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള പാലാ കോഴ റോഡിൽ വള്ളിച്ചിറയ്ക്കടുത്തുള്ള ഒരു സ്ഥലമായത് താമരക്കുളം തന്നെ ഈ കുളം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. ഇത് പാലായിൽ നിന്ന് നമ്മൾ കോഴായിക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ നെല്ലിയാനിയൊക്കെ കഴിഞ്ഞ് പൈങ്കളമൊക്കെ കഴിഞ്ഞ് ആ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ചെറിയ കുരിശുപള്ളിയാണ്. ആ കുരിശുപള്ളിയോട് ചേർന്നാണ് ഈ കുളം ഇരിക്കുന്നത്. ചെറുപ്പം തൊട്ടേ ഈ പാലായിക്ക് പോകുന്ന വഴിക്ക് ഈ കുളം കാണാറുണ്ടായിരുന്നു. ബസ്സേലൊക്കെ ഇരിക്കുമ്പോൾ നല്ല പൊങ്ങിയിരുന്ന് കാണാമല്ലോ. ഒന്ന് ഇറങ്ങി അടുത്ത് നിന്നൊന്ന് കാണണമെന്ന് വെച്ചിട്ട് ഇത്രയും കാലമായിട്ട് നടന്നില്ല. എന്നാലും ഇപ്രാവശ്യം നടന്നു. ഇതിലേക്ക് യാത്ര ചെയ്തിങ്ങി വന്നപ്പോൾ വണ്ടി നിർത്തി ഇറങ്ങി കുളം കണ്ടേക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാ. ഈ കുളത്തിനകത്ത് താമര മാത്രമേ ഉള്ളൂ, അതുപോലെ നിറഞ്ഞാണ് താമര നിൽക്കുന്നത്. കൂടുതലും മുട്ട കേട്ടോ, ഒത്തിരി പൂക്കളായിട്ടില്ല, പൂക്കളായി വരുന്നതേ ഉള്ളൂ. എന്തായാലും നല്ല രസമാണ്. 2009 ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നതെന്നാണ് ഇതിലെ ഒരു കല്ലേൽ എഴുതി വച്ചിരിക്കുന്നത്. പബ്ലിക് കുളമാന്ന് തോന്നുന്നു, കാരണം സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണിത് പുനരുദ്ധരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വശത്ത് മാത്രമേ മരങ്ങളുള്ളൂ, അതിനോട് ചേർന്നൊരു വീടുമൊക്കെ ഉണ്ട്. ആ വീടോ കടമുറിയോ എന്തോ ആന്ന് തോന്നുന്നു കേട്ടോ. കുളത്തിലോട്ട് ഇറങ്ങാനായിട്ട് രണ്ട് സ്ഥലത്ത് സ്റ്റെപ്പുകളുണ്ട്. താമരയും താമര പൂവിനെയും കുറിച്ചൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെ മതങ്ങളിലെല്ലാം താമരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ബുദ്ധിസത്തിലും ഹിന്ദുയിസത്തിലും എല്ലാം താമര ഒരു വിശുദ്ധ പുഷ്പമായിട്ടാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് മാർത്തോമ കുരിശ് ഉണ്ടായി വിരിഞ്ഞ് പൊങ്ങി വന്നിരിക്കുന്നത് ഒരു താമര പൂവേലാണ്. അതുപോലെ ചൈനക്കാർ താമരപ്പൂവിനെ കണക്കാക്കുന്നത് ആയുസിൻ്റെ, അല്ലെങ്കിൽ താമര ചെടിയെ കണക്കാക്കുന്നത് ആയുസിൻ്റെ ചിഹ്നമായിട്ടാണ്. അതായത് ഈ താമരയിലെ വിത്തുകൾ വർഷങ്ങൾക്ക് ശേഷവും അതിന് പറ്റിയ സാഹചര്യം കിട്ടിയാൽ മുളയ്ക്കും, അത് നശിച്ചു പോവുകയല്ല. ലോകത്തിലേറ്റവും പഴക്കം ചെന്ന വിത്തുകളിൽ ഒരെണ്ണം ചെടിയായി മാറിയതും താമരയാണ്. 1300 പഴക്കമുള്ള താമരയുടെ വിത്ത് ചൈനയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അത് അവർ താമര ചെടിയാക്കി, ശാസ്ത്രജ്ഞന്മാർ താമര ചെടിയാക്കിയിട്ടുമുണ്ട്. അത്രയും പഴക്കമുള്ള ഒരു അത്രയും ആയുസ്സുള്ളൊരു വിത്താണ് താമരയുടെ വിത്ത്. അതുപോലെ താമരപ്പൂവ് ആൾക്കാർ കഴിക്കാറുണ്ട്. താമരപ്പൂവിൻ്റെ വലിയ ഫാമുകൾ ചൈനയിലുണ്ട്. ഏകദേശം 750,000 ചൈനയിൽ താമര കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. അതെല്ലാം ഹ്യൂമൻ കൺസംപ്ഷന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഞാൻ നടന്നു എൻ്റെ കുളത്തിൻ്റെ ഇങ്ങേ വശത്ത് വന്നു കേട്ടോ. ഇത് കുളത്തിലോട്ട് ഇറങ്ങാനുള്ള ഒരു ചെറിയ പടവുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാനും അങ്ങോട്ട് കുളത്തിലോട്ട് ഇറങ്ങിയൊന്നുമില്ല, കാരണം വെള്ളം എത്ര ആഴമുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഇവിടെയും ഈ പറഞ്ഞ പോലെ പൂക്കളും പായലും താമരയും എല്ലാം ഉണ്ട്. മുഴുവൻ ഒരു പച്ചമയമാണ്, കൂടാതെ താമര പൂക്കളും. അപ്പോൾ ഈ വഴിക്കൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ വള്ളിച്ചിറ ഇറങ്ങി താമരക്കുളത്തിറങ്ങി ഈ താമരക്കുളം ഒന്ന് കാണാൻ സാധിക്കുമെങ്കിൽ കാണേണ്ടതാണ് കേട്ടോ. കാരണം നല്ലൊരു കാഴ്ചയാണ്, വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ കിട്ടുന്ന ഒരു കാഴ്ചയത്. കാരണം ഇത് വലിയൊരു കുളമാണ്, ആ കുളം നിറച്ച് താമരയാണ്. മാത്രമല്ല നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള, വരുന്ന വഴിക്കാനുള്ള വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇടയുണ്ട് കുളത്തോട് ചേർന്ന്. പിന്നെ ഈ കുളത്തിന് ചുറ്റുപാടും നടക്കാം, ഇതിൻ്റെ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് ഇതുപോലത്തെ നല്ല കാഴ്ചകൾ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ പാലായിലും പരിസര പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഈ കുളത്തെപ്പറ്റി, ആർക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ താമരക്കുളത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.